എനിക്ക് പഴയതൊന്നും ശരിക്കും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. പൊട്ടും പൊടിയായിട്ട് അവിടെ എവിടെയും ചില ഓർമ്മകളേ ഉള്ളൂ. എന്നെ കുറിച്ച് ഇത്രയും കാലവും നിന്റെ മനസ്സിലുണ്ടായിരുന്നതൊക്കെ പറഞ്ഞു തീർത്തല്ലോ. ബോധമില്ലാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണം. അയ്യോ, അങ്ങനെ ഒന്നുമില്ല കനകവല്ലി. ഞാൻ പറയുന്നത് കേൾക്ക്. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. കനകവല്ലി എന്തായി പറയുന്നത്? ഇന്നലെ സംഭവിച്ചതൊന്നും മനസ്സാ വാചാ ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. എന്നെ വിശ്വസിക്കൂ, ഇന്നൊരു നല്ല ദിവസമായിട്ട് എന്റെ വഴക്ക് പറയല്ലേ കനകവല്ലി. ഇന്ന് ഹോളിയല്ല എന്റെ ഈശ്വര. നിനക്ക് ശരിക്കും പട്ട, ഇന്ന് ഹോളിയല്ല എന്റെ പിറന്നാളാ. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല സുധേ. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഐ ആം റിയലി സോറി. ഐ ആം വെരി സോറി. കനകവല്ലിയുടെ ദേഷ്യം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാ. എങ്കിൽ ഇന്ദുമതിയും രേഖയും കൂടി എനിക്കെതിരെ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നതെന്ന് കണ്ടുപിടിച്ചോണ്ട് വാ. ഇതെന്റെ ശബദമാണ്. മമ്മിയും രേഖയും കനകവല്ലിക്കെതിരെ എന്ത് ഗൂഢതന്ത്രമാണ് ഒരുക്കുന്നതെന്ന് അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ അറിയിക്കും. അമ്മേ, അമ്മ ഇങ്ങ് വന്നേ. അമ്മയ്ക്ക് എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും വേണ്ടേ? അമ്മേ, അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. രേഖ, നീ തന്നെ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്ക. അമ്മയുടെയും മരുമോളാണല്ലോ ഈ ഗിഫ്റ്റ് അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. അല്ല, ഈ ഗിഫ്റ്റ് അമ്മയുടെ മോൻ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയതാ. യാ, അമ്മയുടെ മോനെ ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ ഞാനൊന്ന് സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തികച്ചും ഗോവിന്ദന്റെ ഗിഫ്റ്റ്. അമ്മയും ഞാനുമായിട്ടുള്ള ബന്ധം വെരി വെരി സ്പെഷ്യൽ അല്ലേ? അല്ലേ മാം? എന്റെ പ്രിയപ്പെട്ട അമ്മായിയമ്മയ്ക്ക് ബർത്ത്ഡേ സമ്മാനമായിട്ട് ചെറിയ കാര്യങ്ങളൊന്നും തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേറൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ അങ്ങനെ എന്താണാവോ കൊണ്ടുവന്നിരിക്കുന്നത്? അത് ഈ ഡയമണ്ട് നെക്ലസിനേക്കാളും എക്സ്പെൻസീവ് ആൻഡ് സ്പെഷ്യൽ ആയിരിക്കില്ല. അമ്മേ, ഇത് അമ്മയ്ക്ക്. ഗോവിന്ദ്, ഇതൊക്കെ ആണുങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാ. വിലപിടിപ്പുള്ളതാണോ ഏറ്റവും സ്പെഷ്യൽ ഗിഫ്റ്റ്? ഇന്ന് ഞാൻ എന്റെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കാൻ പോണതേ വിലമതിക്കാൻ പറ്റാത്ത ഒരു അമൂല്യമായ ഗിഫ്റ്റാണ്. അത് കണ്ടതും അമ്മ ബോധം കെട്ടു വീഴും. എന്നാ പിന്നെ ഒന്ന് വേഗം ആവട്ടെ, ഇനി ഈ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്കാവില്ല. അകത്തേക്ക് കേറി വരൂ. എങ്ങനെയുണ്ട് അമ്മായിയമ്മ എന്റെ പിറന്നാൾ സമ്മാനം? അച്ഛമ്മേ, സുഖാണ് അച്ഛമ്മേ? എവിടെയായിരുന്നു? എത്ര കാലമായി അച്ഛമ്മയെ ഒന്ന് കണ്ടിട്ട്? അച്ഛമ്മ ഒരുപാട് മാറിപ്പോയി. ഞാൻ അച്ഛമ്മയോട് ദേഷ്യത്തില്. ഇന്ത്യയിലെത്തിയിട്ട് അച്ഛമ്മ ഇതുവരെ ഞങ്ങളെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. ഒരു ഫോൺ പോലും ചെയ്തില്ല. അച്ഛമ്മ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ എന്തോ മിസ് ചെയ്തെന്ന് അറിയോ? അമ്മേ, എന്റെ ഗോവിന്ദ് മോൻ അങ്ങ് വളർന്ന് വലുതായി പോയി. കാണാൻ സുന്ദരനുമാണ് കേട്ടോ. എന്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ എന്തൊരു മനസമാധാനം.
മക്കളുടെ സ്നേഹവും കുടുംബത്തിന്റെ സുരക്ഷയും എല്ലാം എനിക്ക് വേണം. നിനക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ ഗോവിന്ദ്മാനെ? അച്ചമ്മ ആഗ്രഹിച്ചിട്ടല്ല ഇവിടുന്ന് പോയത്. എന്താ അച്ചമ്മ ഇത്? എന്റെ പൊന്നു മോനെ, അയ്യോ ഇതാരാണ്? എന്റെ മരുമോൾ എന്താ മാറി നിക്കുന്നേ? ആ എന്ത് ചെയ്യാനാ, നമ്മളെ തമ്മിൽ അകറ്റത് വിധിയാണെന്ന് കരുതി പഴയതൊക്കെ മറക്കാം. ഈ ജന്മം വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. മോളെ ഇങ്ങോട്ട് വാ, എന്നെ ഒന്ന് വന്ന് കെട്ടിപ്പിടിച്ചേ. എന്തു പറ്റി മോളെ? നിന്റെ ഗ്രഹനക്ഷത്രങ്ങളിൽ ഇങ്ങനെ ഒരു സൂചന തന്നില്ലായിരുന്നോ? ഇന്നൊരു സ്പെഷ്യൽ ഡേയാ. എന്റെ മായമ്മ അമ്മായിയമ്മയുടെ അമ്മായിയമ്മയെ കണ്ടുമുട്ടി, അതും എത്ര കാലങ്ങൾക്ക് ശേഷം. അപ്പം മഞ്ജുള ആന്റി എന്റെ മുത്തശ്ശി അമ്മായിയമ്മയല്ലേ? മുത്തശ്ശിനെ അനുഗ്രഹിക്കണം അമ്മേ. പിന്നെ അയ്യോ നീ അവിടെ നിക്കട, എന്തിനാ വെറുതെ പരിഭ്രമിക്കുന്നേ? നിന്റെ അമ്മയെ കൊറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ എന്നെ ഇപ്പൊ കാണുന്നേ. അതിന്റെ സന്തോഷമോ മോനെ? സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോ അവളുടെ ബോധം പോയതാ. ശരിയായിക്കോളും, നീ മൈൻഡ് ചെയ്യണ്ട. ഗോവിന്ദ് മോനെ, ദാ കുടിക്ക്. അച്ഛമ്മയുണ്ടാക്കിയതാ? അച്ഛമ്മ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. എത്ര നാളുകൾക്ക് ശേഷം ഒന്ന് കാണുന്നേ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും അതെ, എത്ര കാലം കഴിഞ്ഞല്ലേ. സാരമില്ല, ചേർസ്. ആ ചേർസ്. അച്ഛമ്മ എന്തായി ചെയ്യുന്നേ? നീ അത് കുടിക്കും മോനെ. ചേർസ് പറഞ്ഞിട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്, അത് ബാഡ്ലക്കാന്നാ പറയാ. കുടിക്കടാ. എന്താ അച്ഛമ്മ, രാവിലെ തന്നെ അച്ഛമ്മ സന്യാസമൊക്കെ സ്വീകരിച്ചതും ആശ്രമത്തിലേക്ക് പോയെന്നാണല്ലോ അമ്മ എന്നോട് പറഞ്ഞത്. ഇതാണോ അച്ഛമ്മയുടെ സന്യാസം? നീ ഒന്ന് പോടാ, കാര്യം അറിയാതെ സംസാരിക്കല്ലേ മോനെ. സന്യസിക്കാൻ പറ്റുന്നൊരു പ്രകൃതാണെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോടാ? ലൗകികമായ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ആന്തരികമായ സുഖവും സന്തോഷവും സമാധാനവും തിരയുന്നവരാണ് സന്യസിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ എത്തിയിട്ടില്ല. സുഖലോലുപതയിലും ആഡംബരത്തിലും ജീവിക്കാനാണ് മോനെ എനിക്കിഷ്ടം. ഈ സന്യാസം എന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റുന്ന പണിയല്ല. അപ്പൊ എന്തിനാ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ സന്യസിക്കാൻ പോയെന്ന് അമ്മയാണോ നിന്നോട് പറഞ്ഞത്? എന്തിനു പറഞ്ഞു എന്ന് അവളോട് ചോദിക്കും. അമ്മ, അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഇത് കനകവല്ലി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ എന്നെ കാണുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തരുന്ന ഞാൻ വിചാരിച്ചു. നീ എന്നെ കണ്ടതും ബോധം കെട്ടു വീണില്ലേ? അയ്യോ അതുകൊണ്ടൊന്നും അല്ല അമ്മേ, അമ്മയെ കണ്ടത് എനിക്ക് എത്ര സന്തോഷായിരുന്നറിയോ? എത്ര കാലായി ഞാൻ എന്റെ അമ്മയെ മിസ് ചെയ്യുന്നു. കേട്ടില്ലേ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? സന്തോഷം കൊണ്ട് അവള് ബോധം കെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ പിന്നെ കനകവല്ലിയേ, ഗോവിന്ദിന് നിന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന്. നിനക്കെന്താ മോനെ ചോദിക്കാം? ഞാൻ ചോദിക്കാമേ, അതെന്റെയും കൂടി സംശയം. മുത്തശ്ശി സന്യാസം സ്വീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്, അപ്പൊ പിന്നെ ഗോവിന്ദിനോട് കള്ളം പറഞ്ഞത് എന്തിന്? എന്താ കനകവല്ലി, മോന് സത്യം എന്താണെന്ന് അറിയണമെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ടത് നിന്റെ കടമയല്ലേ? കനകവല്ലി കുഴഞ്ഞല്ലോ, ഇവൾ എങ്ങനെ അത് പറയും? എന്നെ കണ്ട സന്തോഷത്തിൽ നിന്ന് അവക്ക് ഇതുവരെ പുറത്തു കടക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത്രയും കാലം ഞാൻ എവിടെയായിരുന്നെന്ന് ഞാൻ തന്നെ മോളോട് പറയാം. ഞാനൊരാശ്രമത്തിൽ സന്യസിക്കാൻ പോയിട്ടില്ല. നിന്റെ അമ്മ തന്നെ എന്നെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കിയത്. എന്റെ ഭഗവാനെ, കുരാണാ കുടുംബത്തിന്റെ കാരണവത്തി വൃദ്ധാശ്രമത്തിലായിരുന്നു പോലും. ഇങ്ങനൊരു കടും കൈ എന്റെ മക്കള് പോലും എന്നോട് കാണിച്ചിട്ടില്ല. അവര് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കാത്തു എന്ന് പറയാം. അമ്മേ,
ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇതൊക്കെ സത്യമാണോ? ഗോവിന്ദന്, എനിക്ക് നിന്നോട് തനിച്ചൊന്നും സംസാരിക്കണം. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? സോറി. ഏയ്, അങ്ങനെയൊന്നുമില്ല രേഖ, എനിക്കിഷ്ടായി. എനിക്കിങ്ങനെയുള്ള പ്ലസന്റ് സർപ്രൈസസ് തരാൻ എന്റെ ഈ മരുമോൾക്ക് മാത്രമല്ലേ സാധിക്കൂ. അമ്മായിമ്മേ മരുമോളും തമ്മിൽ എന്തൊരു സ്നേഹ കനകവല്ലിയേ. നീ നിന്റെ ഈ അമ്മായിമ്മേ മറന്നു അല്ലേ? നിനക്ക് കിട്ടിയ ഈ ബർത്ത്ഡേ ഗിഫ്റ്റിന് ഒരു ഉമ്മ തരാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. എത്ര നാളുകൂടിയാ ഞാൻ എന്റെ മരുമോളെ ഒന്ന് കാണുന്നേ. നീ അങ്ങോട്ട് മാറിക്കോ മോനെ. കൊറേ കാലം കൂടിയാ നിന്നെ എന്റെ കൈ കിട്ടിയത്. നിനക്ക് നിന്റെ അമ്മായിമ്മയെ പരിചരിക്കാൻ ശരിക്കൊരവസരം കിട്ടിയില്ല. ഇനി കിട്ടിക്കോളൂ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊറേ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതേ കനകവല്ലി, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അഭിജിത്തിനോടും നിന്നോടും ഈ സത്യം എനിക്ക് ഒളിച്ചു വെക്കേണ്ടി വന്നു. അമ്മ ചെയ്തതൊട്ടും ശരിയായില്ല. അച്ഛമ്മേ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അതും ഇത്രയും കാലം ഒരു വൃദ്ധാശ്രമത്തിൽ, അത് ശരിയായില്ല അമ്മേ. ഇല്ലമ്മേ, നോട്ട് ഗുഡ്. ഇങ്ങനെ പറഞ്ഞാൽ ഇവൻ കേക്കില്ല. പൂങ്കണ്ണീർ ഒലിപ്പിച്ചാലേ ഗോവിന്ദന്റെ മനസ്സൊന്ന് അലിയും. എന്താ അമ്മേ? അമ്മേ പ്ലീസ് കരയല്ലേ. അമ്മയുടെ കണ്ണ് നിറഞ്ഞ എനിക്ക് വിഷമാവുന്ന അമ്മയ്ക്കറിയാലോ. മോനെ, നീ എന്നെ വിശ്വസിക്കണം. അന്നതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. നിന്റെ അച്ഛമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ മരുമകളുടെ സ്ഥാനത്ത് അവർക്ക് എന്നെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന്റെ ദേഷ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ പേരും പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ എന്നും ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ആരംഭത്തിൽ ഞാൻ കരുതിയത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല മോനെ. നീ എന്നെ ഒരു അമ്മയായി സ്വീകരിച്ചതുപോലെ നിന്റെ അച്ഛമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഒരു മരുമകളായി കാണാൻ കഴിഞ്ഞില്ല. ഗോവിന്ദ്, അവർ പ്രായത്തിൽ മുതിർന്നവരാ. എന്റെ അമ്മായി അമ്മയാ. ഇവിടെ വന്നപ്പോ മുതൽ എന്റെ അമ്മയെപ്പോലെ ഞാൻ അവരെ കണ്ടത്. പക്ഷെ ആ സ്ത്രീ ഒരിക്കലും എനിക്ക് അവരുടെ മരുമകളുടെ സ്ഥാനം പോലും തന്നിരുന്നില്ല. ഇന്ന് ഞാൻ അവരെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യം വന്നാ തീർന്നു. പഴയതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലൊരു പിടച്ചില്ല. ഒരു ദിവസം ദേഷ്യം മൂത്തവര് ഭ്രാന്തിയായി. അന്ന് അവരെന്നെ കൊല്ലാൻ പോലും ശ്രമിച്ചതാ. അതേ മോനെ, എനിക്ക് രണ്ടു മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീയോടൊപ്പം എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം അവര് എന്നെ പറ്റി കുറെ അപവാദങ്ങൾ നിന്നെ പറഞ്ഞു കേൾപ്പിച്ചു. നീ ഒരിക്കലും എന്നെ സ്നേഹിക്കാനോ അമ്മയുടെ സ്ഥാനത്ത് കാണാനോ പാടില്ലെന്ന് അവരാഗ്രഹിച്ചു. നിനക്കറിയോ മോനെ, നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഒരാഗ്രഹം പറഞ്ഞിരുന്നു. നിന്നെ അദ്ദേഹം വലിയൊരു ബിസിനസ്മാനായി കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അഭിജിത്തിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു. പക്ഷെ അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നിന്റെ അച്ഛന്റെ സ്വപ്നം മാത്രമായിരുന്നു പ്രധാനം. ആ സ്വപ്നം നിറവേറ്റാൻ മാത്രമാണ് ഞാൻ പാടുപെട്ടത്. പക്ഷെ ആ സ്ത്രീ നിന്നെ എന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ചെറുതാണെങ്കിലും സന്തോഷം നിറഞ്ഞ നമ്മുടെ കുടുംബം അത് തകർക്കാനാണ് അവര് ശ്രമിച്ചത്. നിന്നെ കൂടെ കൂട്ടിയാൽ അച്ഛൻ്റെതായ എല്ലാവർക്കും കിട്ടുമല്ലോ. പക്ഷെ എനിക്കൊരിക്കലും നിന്നെ പിരിഞ്ഞിരിക്കാനാവില്ലായിരുന്നു. അതുകൊണ്ടാ അവരിൽ നിന്ന് ഞാൻ നിങ്ങളെ അകറ്റിയ നിന്റെ അച്ഛമ്മയെ ഞാൻ ദൂരെയുള്ള ഒരു വൃദ്ധസദനത്തിലാക്കി. ഞാൻ പറയുന്നത് എന്റെ മോൻ വിശ്വസിക്കണം. നിന്റെ അമ്മയല്ല ഞാൻ. ചതിയും കപടതയും പ്രവർത്തിക്കാൻ എനിക്കറിയില്ല. നിന്റെ അച്ഛമ്മയോട് അതിരു വിട്ട് ഒരിക്കലും ഞാൻ പെരുമാറിയിട്ടില്ല. പക്ഷെ എന്റെ മക്കളെ ഞാൻ അവരിൽ നിന്ന് അകറ്റിയത് ക്രൂരതയായിരിക്കാം. നിന്റെ അച്ഛമ്മ ഒരിക്കലും കഷ്ടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്ന് വരെ ഉണ്ടായിരുന്ന സുഖസൗകര്യങ്ങൾ അവർക്ക് എന്നും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാ മാസവും ഞാൻ അവർക്ക് പണം അയച്ചു കൊടുത്തു. ഒരു കുറവും വരുത്താതെ നോക്കി. അമ്മേ ഒരു മിനിറ്റ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് കോളാ, ഞാൻ എടുത്തോട്ടെ. ശരി മോനെ. ആഹാ, ഈ കണ്ണീരിന് എന്തൊരു വിലയാ. രേഖ മോളെ, ഗോവിന്ദ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്
കനകവല്ലിക്ക് കേക്ക് കൊടുക്കേണ്ടത് നീയല്ലേ? അത് അമ്മ, ഞാനമ്മയ്ക്ക് നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയുടെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി. കുടിക്കമ്മേ. അതവിടെ വെച്ചേക്ക്. എന്റെ കാര്യത്തിൽ നിനക്ക് എന്തൊരു കരുതലാ? ഇങ്ങനെയൊക്കെ എന്നെ നോക്കാൻ നിനക്കും മാത്രമേ സാധിക്കൂ അല്ലേ രേഖ? ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അമ്മേ. അമ്മ ഇനി വിഷമിക്കണ്ട. മാ അമ്മേ, താഴെ പോയി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എല്ലാരും അവിടെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. രേഖ പറഞ്ഞത് വളരെ ശരിയാ. കുറെ നേരമായില്ലേ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഫംഗ്ഷൻ തുടങ്ങിക്കോളൂ, എനിക്കൊരു അത്യാവശ്യ ജോലിയുണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് വരട്ടെ. രേഖ, നീ എല്ലാം മാനേജ് ചെയ്തോളൂല്ലോ. എന്നാ ഓക്കെ, ഞാൻ എല്ലാം നോക്കിക്കോളാം. എന്തു പറ്റി കനകവല്ലി? വല്ലാതിരിക്കുന്നല്ലോ. എന്താ അമ്മേ? അമ്മ എന്താ കേക്ക് കൈകൊണ്ടാണോ കട്ട് ചെയ്യുന്നത്? അത് വേണ്ട, ഇത് കൊണ്ട് കട്ട് ചെയ്യും. സോറി, കട്ട് ചെയ്യമ്മേ. അമ്മേ, എല്ലാരും അമ്മ കേക്ക് കട്ട് ചെയ്യുന്നതും കാത്തു നിൽക്കുമോ? കേക്ക് കട്ട് ചെയ്യുമ്പോ മനസ്സിൽ എന്താ പ്രാർത്ഥിക്കാൻ പോന്നു? കട്ട് ചെയ്യ്. ഈ സമയത്ത് ഗോവിന്ദ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് കനകവല്ലിയെ കേക്ക് കഴിപ്പിക്കേണ്ടത് രേഖയല്ലേ? ഓഫ് കോഴ്സ്, ഇറ്റ്സ് മൈ പ്ലഷർ. കേക്ക് കൊടുക്ക്. നിന്റെ അമ്മായിയമ്മ ഇത് വായും പൊളിച്ച് നിൽക്കുന്നുണ്ടോ? മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ജന്മദിനത്തിന്റെ അന്ന് എന്നെ കരയിച്ച് രസിച്ചവളല്ലേ നീ? അതൊന്നും ഓർക്കുന്നില്ല? അമ്മ എന്താന്ന് പറഞ്ഞ് അമ്മയുടെ ഡയമണ്ട് നെക്ലസ് ഞാൻ മോഷ്ടിച്ചു എന്നല്ലേ? ഗോവിന്ദൻ ഞാനും തമ്മിൽ വഴക്കുണ്ടാകാൻ വേണ്ടിയല്ലേ നീ എന്നങ്ങനെ പറഞ്ഞ്? ഓർക്കുന്നുണ്ടോ അമ്മായിയമ്മേ? ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ആൻറ്റി അമ്മ. നീ എന്തായി കാണിച്ചത്? നിനക്ക് കളിക്കാനുള്ള കളിപ്പോ വേണം ഞാൻ. നീ എന്താ കരുതിയേ ഞാൻ നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമെന്ന്? കേളവി രേഖ, ഇങ്ങനെയാണോ രേഖ നീ മൂത്തവരോട് പെരുമാറാൻ പഠിച്ചിട്ടുള്ളത്? മൂത്തത് ഇവളോ? ഇവക്ക് പ്രായം മാത്രമേ കൂടിയിട്ടുള്ളൂ.
പക്ഷെ പക്വതയുടെ ഒരു ലക്ഷണം പോലും ഇവളിൽ കാണാനില്ല. ഇവൾ ഒരു ചെകുത്താന. സ്വന്തം കാര്യം നേടാൻ ഇവൾ ആരെയും ചവിട്ടി തെറിപ്പിക്കും. എന്തൊരു തോന്നിവാസം ഇത്! എന്തു പറ്റിയ ആന്റിയമ്മേ, പേടിച്ചോ? ഇതെനിക്ക് കിട്ടിയ നല്ലൊരു അവസരമാ. എല്ലാ എല്ലാരോടും പറയട്ടെ, പഴയൊരു കൊലപാതകത്തിന്റെ കഥ. എന്താ നീ കാണിക്കുന്നത്? നിനക്ക് എന്തു പറ്റിയേക്കെ? ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്നാ ഈ പറയുന്നേ? ഒന്നും ഓർമ്മയില്ലല്ലേ? 3 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജന്മദിനത്തിൽ എന്നെ കരയിപ്പിച്ച് ആനന്ദിച്ചത് ഓർമ്മയില്ലേ? ഇല്ലല്ലേ? നീ എന്താന്ന് പറഞ്ഞത്? നിന്റെ കഴുത്തിൽ കിടന്ന ഡയമണ്ട് നെക്ലസ് ഞാൻ മോഷ്ടിച്ചു എന്നല്ലേ? എനിക്കും ഗോവിന്ദനും ഇടയിൽ വഴക്കുണ്ടാകാനല്ലേ നീ അന്നങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഓർമ്മിക്കുന്നുണ്ടോ? ആ, അതൊക്കെ ഇപ്പൊ പറയുന്ന എന്തിനാ? അന്ന് ആ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നത് ശരിയാ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. സംശയം മാത്രമായിരുന്നല്ലേ? എനിക്കിത് ഇഷ്ടായി മോളെ. മിടുക്കി കുട്ടിയെ തന്നെ എന്റെ ഗോവിന്ദ് കല്യാണം കഴിച്ചത് എനിക്കിപ്പോഴാ സന്തോഷമായി. ഇന്ന് നമുക്കിതങ്ങ് ആഘോഷിക്കണം. ഞാൻ പറയുന്നതൊക്കെ അതുപോലെ അനുസരിച്ചോണം, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുൻപിൽ നിന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ അമ്മയെ അപമാനിക്കാൻ മാത്രം നീ വളർന്നോ? How dare! ഞാനിതെന്നേ കരുതി വെച്ചതാ. ഏകേ!